ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഹർഷാസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചുണ്ടൻ കടല കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള, വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ കണ്ണ കുഞ്ഞു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളുടെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് ചുണ്ടൻ കടല വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട്. ഒരു 5-6 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്താൽ മതിയാവും. പക്ഷേ ഞാനിത് ഒരു ദിവസം വെച്ചതുകൊണ്ട് ചെറുതായിട്ട് മുളച്ചിട്ടുണ്ട്. അങ്ങനെ മുളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി. നിങ്ങൾക്ക് എരിവ് അധികം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഒരു നുള്ളിൽ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ നിങ്ങൾക്കത് വേണ്ടാന്നുണ്ടെങ്കിൽ പകരം മൈദമാവോ കടലമാവോ എടുത്താലും മതിയാവും. ഞാനിത് 3 ട്രൈ ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 4-5 വെളുത്തുള്ളി തൊലി കളയാതെ ചതച്ചെടുത്തതാണ്. അത് കൂടി ചേർത്ത് ജസ്റ്റ് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഓയിൽ ചൂടാക്കാം. ഓയിലിപ്പോൾ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച കടല ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഓരോന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കണം, ഇല്ലെങ്കിൽ എല്ലാം കൂടി ഒന്നിച്ച് കട്ടയായി പോവും. പെട്ടെന്ന് റെഡിയായി കിട്ടും കേട്ടോ. ഒരുപാട് സമയം കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. സാധാരണ കടല കൊണ്ടുള്ള മറ്റ് വിഭവങ്ങളൊന്നും ഇഷ്ടപ്പെടാത്തവർക്കും ഇത് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ്. നല്ല മഴയത്തൊക്കെ ഇരുന്ന് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സൂപ്പർ സ്നാക്കാണ്. അപ്പം നമുക്ക് ബാക്കി കടല കൂടി അതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഈ കടല കൊണ്ടുള്ള ഈ ഒരു സ്നാക്ക് എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാല്ലാ നല്ല വീഡിയോസുകളായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.